Namaskaram, Yan Ragashamji. Wahanatil, what a stretchel Namak ether kilometer road against Sadi, Malagal, what a stretchel Wahanam Ophia, the ether kilometer road against Sadi. Nalla to show the Akarna Korsu working in a Samshi Manasikano Arigim. Uru subscriber, the You Know Me 850 in the Barana, repay loader subscriber and another show Chirigana, show the Mingiana. Without offing engine, how much time or distance can us drive a car? വാഹനം ഓഫ് ചെയ്യാതെ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര സമയം വരെ നമുക്ക് ഓടിക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ഒരു ഡിസ്റ്റൻസ് അതായത് ഒരു കിലോമീറ്റർ ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാഹനം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓടിക്കാൻ സാധിക്കും വാഹനത്തിന് വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതും കൂടി ഞാൻ എടുത്തു പറയുകയാണ് കാരണം നമ്മുടെ വാഹനം തണുപ്പിക്കാനുള്ള സിസ്റ്റം അതായത് ഒരു റേഡിയേറ്റർ സിസ്റ്റം നമ്മുടെ വാഹനത്തിൽ തന്നെയുണ്ട് അപ്പോൾ വാഹനം ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഓടുന്നത് ഹീറ്റ് ആയിട്ട് തന്നെയാണ് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഹനം ഓടുമ്പോൾ പക്ഷേ ഈ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയേറ്റർ എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂവലാണ് കാരണം ഫ്യൂവൽ തീരാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഫ്യൂവൽ സ്റ്റേഷനിൽ കയറ്റുന്ന സമയത്ത് നമ്മൾ വാഹനം ഓഫ് ചെയ്യേണ്ടി വരും അപ്പോൾ അതും ഒരു വിഷയമാണ് അപ്പം അങ്ങനെ നമ്മൾ വാഹനം ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലാത്ത പക്ഷം നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമ്മുടെ വാഹനം ഓടിക്കാൻ സാധിക്കും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കാരണം ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ ഏകദേശം സാധാരണ ഒരു രീതി വെച്ച് ഞാൻ പെട്രോൾ വാഹനത്തിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 600 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വാഹനം ഓടിക്കാൻ സാധിക്കും പക്ഷേ ഒരു ഡ്രൈവർ അത്രയും കിലോമീറ്റർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ക്ഷീണം വരും ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തൊന്ന് ചുമ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നേച്ചൊക്കെ കയറുകയാണെങ്കിൽ വാഹനത്തിന് മാത്രമല്ല നമുക്കും നല്ലതായിരിക്കും ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അത്രയും കിലോമീറ്റർ ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതുകൊണ്ട് അങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓടിക്കാൻ സാധിക്കും പിന്നെ AC ഇട്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ ഗ്ലാസ് ഒന്ന് താക്കുക അല്ലെങ്കിൽ ഒന്ന് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഒന്ന് ആക്കി വെച്ചും തിരിച്ച് റിട്ടേൺ ആക്കുന്നത് നല്ലതായിരിക്കും വേറൊന്നും കൊണ്ടല്ല നമ്മുടെ വാഹനം ഇൻറ്റേണൽ സർക്കുലേഷൻ ആണെങ്കിൽ അകത്ത് തന്നെ ആയിരിക്കും ഈ ഒരു എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് ഗ്ലാസ് ഇത് ഏറ്റവും നല്ലത് ഔട്ട്സൈഡ് സർക്കുലേഷൻ ആക്കുക പോലും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ഒന്ന് താത്തേച്ചും അതായത് ഒന്ന് ഫുൾ റോൾ ഡൗൺ ചെയ്തിട്ട് തിരിച്ച് കയറ്റിയിടുന്നത് നല്ലതായിരിക്കും അകത്തുള്ള മോശപ്പെട്ട വായു അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് ഫ്രഷ് എയറും കൂടെ കയറുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമില്ല എത്ര ലോങ് വേണമെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും